Welcome to Candela Physics Academy. This video we will discuss the LPS UPS free coaching in the Bagamai Tula. We will discuss the video. ഉത്തരത്തിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഉത്തരങ്ങളുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പിലേക്കാണ്. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിന്റെയും ഉത്തരങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായിട്ട് കണ്ടല ഫിസിക്സ് അക്കാഡമി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോസ്, നമ്മൾ ശരാശരി ഒരു ദിവസം 5 വീഡിയോ എങ്കിലും മിനിമം നമ്മൾ ഇനി തൊട്ട് LPS UPSCക്ക് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ലൈവായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ആവശ്യമുള്ള കുട്ടികളെ മാത്രമാണ്. അല്ലാതെ കുറേ ലൈക്ക് അടി നേടുക, കുറേ സബ്സ്ക്രൈബേഴ്സിനെ നേടുക എന്നുള്ളതൊന്നും നമ്മുടെ ഒരു വിഷയമല്ല. അപ്പം ആവശ്യമുള്ള കുട്ടികൾ മാത്രം ലൈക്ക് ചെയ്യുക, ഓക്കെ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, കാലിയം എന്ന് പേരുള്ള ലോഹം ഏതാണ്? കാലിയം എന്ന് പേരുള്ള ലോഹം ഏതാണ്? 2, സ്പേസ് ഏജ് മെറ്റൽ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? സ്പേസ് ഏജ് മെറ്റൽ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? 3, ബെസിമർ പ്രോസസ് വഴി നിർമ്മിക്കുന്ന ലോഹം ഏതാണ്? 3, ബെസിമർ പ്രോസസ് വഴി നിർമ്മിക്കുന്ന ലോഹം. 4, വാതകങ്ങളെ ആഗിരണം ചെയ്യാൻ ശേഷിയുള്ള ലോഹം ഏതാണ്? വാതകങ്ങളെ ആഗിരണം ചെയ്യാൻ ശേഷിയുള്ള ലോഹം ഏതാണ്? 5, ഹൈഡ്രാർഗൈറം എന്ന് ഗ്രീക്കിൽ അറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഹൈഡ്രാർഗൈറം എന്ന് ഗ്രീക്കിൽ അറിയപ്പെടുന്ന ലോഹം ഏതാണ്? 6, പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലോഹം ഏതാണ്? പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലോഹം ഏതാണ്? 7, ലാന്തനൈഡുകളുടെ ആകെ എണ്ണം എത്രയാണ്? ലാന്തനൈഡുകളുടെ ആകെ എണ്ണം എത്രയാണ്? അപ്പൊ ലാന്തനൈഡുകളുടെ എണ്ണം എത്രയാണെന്നുള്ളത് ആ ഗ്രൂപ്പ് എലിമെന്റ്സിന്റെ എണ്ണം മനസ്സിലാക്കുക. 8, ഫെറിത്തയോ സൈനൈറ്റിന്റെ നിറം എന്താണ്? ഫെറിത്തയോ സൈനൈറ്റിന്റെ നിറം എന്താണ്? ഈ ഫെറിത്തയോ സൈനൈറ്റിന്റെ നിറം എന്താണെന്ന് കാരണം എന്നുണ്ടെങ്കിൽ, കുറച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ തണ്ണിമത്തൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂരേക്കും തണ്ണിമത്തൻ എന്നാണ് പറയുക, പിന്നെ കിരൺ എന്നുള്ള പേരിലും അറിയപ്പെടുന്ന ഇപ്പതുണ്ട്. അപ്പൊ അതിന് കൃത്രിമമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഫെറിത്തയോ സൈനൈറ്റ് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് അതിൻ്റെ പെട്ടെന്ന് പഴുക്കുവാനും കളർ നല്ല റെഡിഷ് കളർ കിട്ടുവാനുമായിട്ട് നമ്മൾ ഈ ഫെറിത്തയോ സൈനൈറ്റ് ആഡ് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള ഈ തണ്ണിമത്തനും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസേഴ്സ് അതുപോലുള്ള കിഡ്നി അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പറിൽ ഇത് വളരെ ഫേമസ് ആയിട്ട് വന്നിട്ടുള്ളൊരു വാർത്തയായിരുന്നു. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. 9, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിറം കിട്ടുവാനായിട്ട് ഈ കോഴി, ചിക്കൻ അതുപോലുള്ള ബീഫ് പോലുള്ള തന്നെ നല്ല റെഡിഷ് കളർ കിട്ടുവാനായിട്ട് ഈ സാധനം ചേർക്കാറുണ്ട്. കൃത്രിമമായിട്ടുള്ള മുളക് പൊടി നിർമ്മിക്കുമ്പോഴും ഫെറിത്തയോ സൈനൈറ്റ് നമ്മൾ അതിൻ്റെ പൊടി നമ്മൾ ചേർക്കാറുണ്ട്. ചില മുളക് പൊടിക്ക് നല്ല റെഡിഷ് കളറായിരിക്കും, അപ്പം അതിനൊക്കെ ചേർക്കുന്നത് ഈ പൊടിയാണെന്നാണ് പറയപ്പെടുന്നത്. 9, ക്വസ്റ്റ്യൻ നോക്കുക. 1 പീരീഡിലെ ആകെ മൂലകങ്ങൾ എത്രയാണ്? 1 പീരീഡിലെ ആകെ മൂലകങ്ങൾ എത്രയാണ്? 10, കാപ്രോലാക്റ്റത്തിൽ നിന്നും ഉണ്ടാകുന്ന കൃത്രിമ നൂല് ഏതാണ്? കാപ്രോലാക്റ്റത്തിൽ നിന്നും ഉണ്ടാകുന്ന കൃത്രിമ നൂല് ഏതാണ്? 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 71 അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഉത്തരങ്ങൾ ഓൾറെഡി ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്ത കുട്ടികൾക്ക് അതിന്റെ ഉത്തരങ്ങൾ അവിടെ നമ്മളത് ലഭിക്കുന്നതായിരിക്കും. അല്ലാത്ത കുട്ടികൾ 79, 94, 97, 14, 19 എന്ന് പറയുന്ന
നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരങ്ങളുടെ ലിങ്ക് സൗജന്യമായി അയച്ച് തരുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.